ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലെറ്റ്സ് ലേൺ സിവിൽ എഞ്ചിനീയറിംഗ് ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മെയ് 19 നടക്കാനിരിക്കുന്ന ഓവർസിയർ എക്സാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ചില ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ടൗൺ ആൻഡ് കൺട്രി പ്ലാനിങ്ങിൻ്റെ ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2-ൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ബാക്കി എന്നോണമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം ഏതാണെന്ന് നോക്കാം. ദ പ്രോസസ് ഓഫ് കട്ടിംഗ് ആൻഡ് റിമൂവിംഗ് സോയിൽ, ട്രാൻസ്പോർട്ടിംഗ് ആൻഡ് ഡംപിംഗ് ഇറ്റ് ആസ് എ സ്പോയിൽ ബാങ്ക് ഇസ് കോൾഡ് ആസ്. നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മണ്ണ് കട്ട് ചെയ്ത് അത് റിമൂവ് ചെയ്ത് അത് ട്രാൻസ്പോർട്ട് ചെയ്ത് അത് സ്പോയിൽ ബാങ്കുകളിൽ ഡംപ് ചെയ്യുന്നതിനെ നമ്മൾ പറയുന്ന പേരെന്താണെന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ഇങ്ങനെ മണ്ണ് കട്ട് ചെയ്ത് അതിനെ ട്രാൻസ്പോർട്ട് ചെയ്ത് അതൊരു സർട്ടൺ ഡിസ്റ്റൻസിൽ ഡംപ് ചെയ്യുന്നതിനെ നമ്മൾ എക്സ്കവേഷൻ എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ സാധാരണ നമുക്കിതിൽ കൺഫ്യൂഷൻ ഉണ്ടാവുന്നത് എക്സ്കവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണ് കട്ട് ചെയ്തെടുക്കുന്നത് മാത്രമല്ലേ എന്നുള്ളതാണ്. എക്സ്കവേഷൻ എന്ന് പറഞ്ഞാൽ മണ്ണ് കട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എക്സ്കവേഷൻ എന്ന് പറയുക. ഒരു സർട്ടൺ ഡെപ്തിലേക്ക് നമ്മൾ മണ്ണിനെ കട്ട് ചെയ്തെടുക്കുന്നതിനെയാണ് എക്സ്കവേഷൻ എന്ന് പറയുക. എന്നാൽ ഈ എക്സ്കവേഷനിൽ എപ്പോഴും എന്താണ്, ലെഡും ലിഫ്റ്റും ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പോൾ ഒരു സർട്ടൺ ഡിസ്റ്റൻസിലേക്ക്, അതായത് ഒരു 50 മീറ്റർ ദൂരത്തേക്കെങ്കിലും മണ്ണിനെ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോയി ഡംപ് ചെയ്യുന്നതിനെയും കൂടെ ചേർത്താണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സ്കവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സ്പോയിൽ ബാങ്ക് എന്നുള്ളൊരു ടേം നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ കാണാം. സ്പോയിൽ ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സസ് ആയി വരുന്ന മണ്ണിനെ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് നിർത്തുന്നതിനെയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്പോയിൽ ബാങ്ക്സ് എന്ന് പറയാം. നമ്മൾ സാധാരണ മണ്ണ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എംബാങ്ക്മെൻറ്റുകൾ ഫോം ചെയ്യും. എംബാങ്ക്മെൻറ്റുകൾ ഫോം ചെയ്ത് കഴിഞ്ഞാലും ബാക്കി ഉണ്ടാവുന്ന മണ്ണിനെ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ ഡംപിംഗ് പ്ലേസ് എവിടെയാണ് അവിടെ കൊണ്ടുപോയിട്ട് മണ്ണ് ഡംപ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ അതിനെയാണ് നമ്മൾ സ്പോയിൽ ബാങ്ക് എന്ന് പറയാം. ഇനി എംബാങ്ക്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഈ കട്ട് ചെയ്ത് എടുത്ത മണ്ണ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും മണ്ണ് ഉപയോഗിച്ചുകൊണ്ട് പിന്നെ എന്ത് ചെയ്യുക, ആ കട്ടിങ്ങിന്റെ തൊട്ടടുത്തായിക്കൊണ്ട് തന്നെ മണ്ണിനെ ഒരു സർട്ടൺ ഹൈറ്റിലേക്ക് റേസ് ചെയ്തൊരു ഷേപ്പാക്കി ഫോം ചെയ്യുന്നതിന് നമ്മൾ എംബാങ്ക്മെന്റ് എന്നാണ് പറയുക. നമ്മൾ സാധാരണ റിവറിന്റെ സൈഡുകളിലോ അല്ലെങ്കിൽ കനാലിന്റെ സൈഡുകളിലോ ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, എംബാങ്ക്മെന്റുകൾ ഉണ്ടാക്കാറുണ്ട്. ദെൻ ബെഞ്ചിങ് എന്താണ്, ബെഞ്ചിങ് എന്ന് പറഞ്ഞാൽ ഒരു മണ്ണ് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് മണ്ണ് പെട്ടെന്ന് സ്ലോപ്പ് ആണെങ്കിൽ പെട്ടെന്ന് കൊളാപ്സ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, മണ്ണിന്റെ സൈഡ് ഭാഗങ്ങൾ ബെഞ്ച് പോലെ ഫോം ചെയ്യും. വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ സ്റ്റെപ്പുകൾ പോലെ നമ്മൾ എന്ത് ചെയ്യും, ഫോം ചെയ്യും. അതിനെയാണ് നമ്മൾ ബെഞ്ചിങ് എന്ന് പറയുക. പിന്നെ ബാങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡിന്റെ ഔട്ടർ സൈഡിനെ റേസ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ബാങ്കിങ് എന്ന് പറയുക. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ റോഡ് ഇന്റർസെക്ഷൻ വേർ ഓൾ കൺവേർജിംഗ് വെഹിക്കിൾസ് ആർ ഫോഴ്സ്ഡ് ടു മൂവ് റൗണ്ട് എ ലാർജ് സെൻട്രൽ ഏരിയ ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ട്രാഫിക് എഞ്ചിനീയറിംഗിലുള്ള ഒരു സ്ട്രക്ചറാണ്. ആ സ്ട്രക്ചറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡിന്റെ ഇന്റർസെക്ഷനുകളിൽ കൺവേർജ് ചെയ്യുന്ന വെഹിക്കിൾ, അതായത് ആ ഇന്റർസെക്ഷനിലേക്ക് വരുന്ന എല്ലാ വെഹിക്കിളിനെയും ഒരു വലിയ സെൻട്രൽ ഏരിയയിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിന്റെ ചുറ്റും മൂവ് ചെയ്യിപ്പിച്ചുകൊണ്ട് വ്യത്യസ്തങ്ങളായ റോഡുകളിലേക്ക് തിരിച്ചുവിടുന്നതിന് നമ്മൾ കൊടുക്കുന്ന ആ സ്ട്രക്ചറിന് പറയുന്ന പേരെന്താണെന്നുള്ളതാണ് ചോദ്യം. ഇത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇതിനെ നമ്മൾ റോട്ടറി ഐലൻഡ് എന്നാണ് പറയുക. എന്താണ് ഈ റോട്ടറി ഐലൻഡ്? നിങ്ങൾക്ക് കാണാം നമ്മുടെ പല റോഡുകളിലും മിക്കവാറും 4-വേ ജംഗ്ഷനുകളിലോ അല്ലെങ്കിൽ 3 ഇൻ്റർസെക്ഷനുകളിലോ 3 റോഡുകൾ വന്ന് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നിടത്തോ അല്ലെങ്കിൽ 4 റോഡുകൾ വന്ന് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ അതിലധികം റോഡുകൾ വന്ന് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു റൗണ്ട് എബൌട്ട് കൊടുക്കും അല്ലേ. ആ റൗണ്ട് എബൌട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു റോട്ടറിയാണ്. റോട്ടറി മീൻസ് ആ ഐലൻഡിന് ചുറ്റുമായിക്കൊണ്ട് എന്ത് ചെയ്യും, വെഹിക്കിളിന് ഏത് ഡയറക്ഷനിൽ വെഹിക്കിളിന് പോകേണ്ടി വന്നാലും ആ റോട്ടറിക്ക് ചുറ്റുമായിക്കൊണ്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വെഹിക്കിൾ കറങ്ങിയതിന് ശേഷം മാത്രമേ അതിന് പോകേണ്ട വഴിയിലേക്ക് അതിന് തിരിഞ്ഞു പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സെൻട്രൽ പോർഷൻ റേസ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ റോട്ടറി ഐലൻഡ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഈ ഫിഗറിൽ കാണാം, ഈ ഇവിടെ നിന്ന് വരുന്ന ഒരു വെഹിക്കിളിന് ഈ ഡയറക്ഷനിലേക്ക് തിരിഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, ആദ്യം നേരിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഇവിടുന്ന് ക്രോസ് ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ പാടില്ല. മറിച്ച് ഏതൊരു വെഹിക്കിൾ വന്നാലും ആ വെഹിക്കിൾ എന്ത് ചെയ്യണം, ഈ റൗണ്ട് എബൌട്ട് കറങ്ങിയതിന് ശേഷം അതിന് ഏത് ഡയറക്ഷനിലാണോ തിരിഞ്ഞു പോകേണ്ടത് അങ്ങോട്ട് എന്ത് ചെയ്യും, അത് തിരിഞ്ഞു പോകും. നമ്മൾ റൈറ്റ് ഹാൻഡ് ഡയറക്ഷനിലേക്കാണ് തിരിഞ്ഞു പോകേണ്ടത് എന്നുണ്ടെങ്കിലാണ് ഈ റോട്ടറി ചുറ്റേണ്ടി വരിക. ഓക്കെ, ഇനി എന്താണ് ഈ അൺചാനലൈസ്ഡ് ഇന്റർസെക്ഷനും അതേപോലെ തന്നെ ചാനലൈസ്ഡ് ഇന്റർസെക്ഷനും. ഈ ഇന്റർസെക്ഷനിലേക്ക് വരുന്ന റോഡുകൾ രണ്ട് ചാനലുകളാക്കി തിരിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ചാനലൈസ്ഡ് എന്നും, അവിടെ പ്രത്യേകിച്ച് സെന്ററിൽ ഐലൻഡുകളൊന്നും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെ അൺചാനലൈസ്ഡ് ഇന്റർസെക്ഷനും എന്നാണ് പറയുക. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ മാപ്പ് ഷോയിങ് ദ ജനറൽ ടോപ്പോഗ്രഫി ഓഫ് ദി ഏരിയ ഈസ് നോൺ ആസ്. ഒരു ഏരിയയുടെ ടോപ്പോഗ്രഫി കാണിക്കുന്ന മാപ്പിന് പറയുന്ന പേരെന്താണ് എന്നാണ്. ഓപ്ഷനിൽ കീ മാപ്പ്, സർവേ മാപ്പ്, ഡീറ്റെയിൽഡ് പ്ലാൻ, ഇൻഡെക്സ് മാപ്പ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഈ ഓപ്ഷനിൽ എന്നില്ല ആക്ച്വൽ കറക്റ്റായിട്ടുള്ള ആൻസർ ഇല്ല. ഇത് പി എസ് സി ഡെലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആയിരുന്നു. ശരിക്കും ഒരു ഏരിയയുടെ ടോപ്പോഗ്രഫി കാണിക്കുന്ന മാപ്പിന് നമ്മൾ വിളിക്കുന്ന പേര് ടോപ്പോഗ്രഫിക്കൽ മാപ്പ് എന്നാണ്. ഒരു ലാൻഡ് ഏരിയയുടെ ടോപ്പോഗ്രഫി എങ്ങനെയാണ്, അവിടെ റിവർ ഉണ്ടോ അവിടെ ഹിൽസ് ഉണ്ടോ എന്നൊക്കെ കാണിക്കുന്ന മാപ്പിനെ നമ്മൾ ടോപ്പോഗ്രഫിക്കൽ മാപ്പ് എന്നാണ് പറയാം. ഇപ്പം ഇതിൽ മറ്റ് പല മാപ്പുകളും കൊടുത്തിട്ടുണ്ട്. ഒന്ന് കീ മാപ്പും അതേപോലെ തന്നെ ഇൻഡെക്സ് മാപ്പുകളൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് പ്രിലിമിനറി സർവേയുടെ സമയങ്ങളിലാണ്. ജസ്റ്റ് അതിൻ്റെ ഒരു ഐഡിയ കിട്ടാൻ, ആ ഏരിയയുടെ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഡെക്സ് മാപ്പുകളൊക്കെ ഫോം ചെയ്യുക. പിന്നെ സർവേ മാപ്പ് എന്ന് പറയുന്ന എല്ലാ മാപ്പുകളും എന്താണ്, സർവേ ചെയ്തുകൊണ്ട് എടുക്കുന്ന മാപ്പുകളെല്ലാം സർവേ മാപ്പ് എന്ന് നമുക്ക് പറയാം. ഡീറ്റെയിൽഡ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിൽഡിങ്ങിൻ്റെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സ്ട്രക്ചറിൻ്റെ ആ പ്ലാനിനെ, അവിടെ ആ ലാൻഡ് ഏരിയയിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്ന ആ പ്ലാനിനെയാണ് നമ്മൾ ഡീറ്റെയിൽഡ് പ്ലാൻ എന്ന് പറയാം. അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക, ടോപ്പോഗ്രഫി, ഒരു ലാൻഡ് ഏരിയയുടെ ടോപ്പോഗ്രഫി കാണിക്കുന്ന മാപ്പിനെ നമ്മൾ ടോപ്പോഗ്രഫിക്കൽ മാപ്പ് എന്നാണ് പറയുക. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. റൈറ്റ് ഓഫ് വേസ് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിലുള്ള ഒരു ഭാഗമാണ് റൈറ്റ് ഓഫ് വേ എന്നുള്ളത്. നമ്മൾ റോഡുകളൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ റോഡിൽ എന്താണ് ഈ റൈറ്റ് ഓഫ് വേ? സാധാരണ റോഡുകൾ കൺസ്ട്രക്ട് ചെയ്യുന്നിടത്താണ് ഈ റൈറ്റ് ഓഫ് വേ എന്നുള്ള ടേം വരുന്നത്. അപ്പോൾ റൈറ്റ് ഓഫ് വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണാം ഒരു റൈറ്റ് ഓഫ് വേയുടെ ചിത്രമാണ് കാണിച്ചിട്ടുള്ളത്. ഒരു റോഡ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ റോഡും അതിൻ്റെ അനുബന്ധമായ സൗകര്യങ്ങളും ചെയ്യാൻ വേണ്ടി നമ്മൾ അക്വയർ ചെയ്യുന്ന ലാൻഡിനെയാണ് നമ്മൾ റൈറ്റ് ഓഫ് വേ എന്ന് പറയാം. അപ്പോൾ എത്ര വീതിയിലാണോ നമ്മൾ ഒരു റോഡ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലാൻഡ് ഏരിയ അക്വയർ ചെയ്തിട്ടുള്ളത് അതിനെ നമ്മൾ റൈറ്റ് ഓഫ് വേ എന്ന് പറയും. അപ്പോൾ ഇതിലെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഏരിയ ഓഫ് ദ ലാൻഡ് അക്വയർഡ് ഫോർ ദ റോഡ് അലോങ് ഇറ്റ്സ് അലൈൻമെൻറ്റ്. റോഡ് എടുക്കുകയാണെങ്കിൽ ആ റോഡിൽ എന്തുണ്ടാവും, ക്യാരേജ് വേ ഉണ്ടാവും. വെഹിക്കിൾ പോകുന്ന ആ പോർഷനെയാണ് നമ്മൾ ക്യാരേജ് വേ എന്ന് പറയുക. ആ ക്യാരേജ് വേ കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തും എന്തുണ്ടാവും, ഷോൾഡർ കൊടുത്തിട്ടുണ്ടാവും സർട്ടൺ വിഡ്ത്തിൽ. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പിന്നെ മാർജിൻസ് കൊടുത്തിട്ടുണ്ടാവും. അവിടെ നമ്മൾ ഡ്രെയിനേജ് ഒക്കെ എന്ത് ചെയ്യും, കൺസ്ട്രക്ട് ചെയ്യും. അപ്പോൾ ഈ എല്ലാ ലാൻഡ് ഏരിയയും കൂടെ, ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ക്യാരേജ് വേയും ഷോൾഡറും അതേപോലെ തന്നെ മാർജിനും എല്ലാം കൂടെ കൂട്ടിയ ആ വിഡ്ത്തിനെയാണ് നമ്മൾ റൈറ്റ് ഓഫ് വേ എന്ന് പറയുക, അല്ലെങ്കിൽ ടോട്ടൽ ലാൻഡ് ഏരിയ അക്വയർഡ് ഫോർ a road alignment. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദ ഏരിയ ആൻഡ് ദ സെൻട്രോയിഡ് ഓഫ് എ സെമി സർക്കുലർ ലാമിന ഓഫ് ഡയമീറ്റർ ഡീസ്. ഡയമീറ്റർ ഡി ഉള്ള ഒരു സെമി സർക്കുലർ ലാമിന ഉണ്ട്. അതിൻ്റെ ഏരിയയും അതേപോലെ തന്നെ സെൻട്രോയിഡും എത്രയാണ്? ഏരിയ നമുക്ക് എളുപ്പത്തിൽ അറിയാം എന്ന് വിചാരിക്കുന്നു. നമുക്കറിയാം ഒരു സർക്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ πD²/4 ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സെമി സർക്കിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പകുതിയേ ഉണ്ടാവുള്ളൂ. അപ്പോൾ πD²/4/2 എന്ന് വരും. അതായത് πD²/8 എന്ന് വരും. ഓപ്ഷനിൽ നോക്കുമ്പോൾ 2πD²/8 ഉണ്ട്. ഇനി എന്താണ് സെൻട്രോയിഡ് ഓഫ് എ സെമി സർക്കുലർ ലാമിന? ഒരു സെമി സർക്കുലർ ലാമിനയുടെ സെൻട്രോയിഡ് എന്ന് പറയുന്നത് അതിൻ്റെ ബേസിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഇത് 4R/3π ആണ്. അതായത് സെമി സർക്കുലർ ലാമിനയുടെ റേഡിയസ് R ആണ് എന്നുണ്ടെങ്കിൽ അവിടെ സെൻട്രോയിഡിൻ്റെ ദൂരം എന്ന് പറയുന്നത് 4R/3π ആണ്. പക്ഷേ ഇവിടെ ഡയമീറ്റർ D ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ D തരുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ്, 4R/3π എന്നുള്ളതിൽ ആറിന് നമ്മൾ D/2 എന്ന് കൊടുക്കും. അപ്പോൾ D/2 കൊടുക്കുമ്പോൾ 2ഉം 4ഉം കൂടെ ക്യാൻസൽ ആയിട്ട് 2R/3π എന്ന് വരും, അല്ലെങ്കിൽ സോറി 2D/3π എന്ന് വരും. അപ്പോൾ സെൻട്രോയിഡ് ഓഫ് എ സെമി സർക്കുലർ ലാമിന ഫ്രം ദ ബേസ് എന്ന് പറയുന്നത് 2D/3π ആണ്. അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് πD²/8ഉം സെൻട്രോയിഡ് എന്ന് പറയുന്നത് 2D/3πയും ആണ് ഇതിൻ്റെ ആൻസർ. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ പാത്ത് ട്രാവൽഡ് ബൈ എ പ്രൊജക്റ്റൈൽ ഇൻ ദ എയർ ഈസ്. ഒരു പ്രൊജക്റ്റൈൽ ഫോളോ ചെയ്യുന്ന പാത്ത് ഏതാണ്? ഇതൊരു കോമൺ ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഒരു പ്രൊജക്റ്റൈൽ ഫോളോ ചെയ്യുന്ന പാത്ത് എന്ന് പറയുന്നത് പാരാബോള ആയിരിക്കും. അതായത് പാരാബോളിക് ഷേപ്പിലായിരിക്കും എന്ത് ചെയ്യുക, ഒരു പ്രൊജക്റ്റൈൽ മൂവ് ചെയ്യുന്നുണ്ടാവുക എയറിലൂടെ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ്, പാരാബോള. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ എ കാർ മൂവിംഗ് അറ്റ് എ വെലോസിറ്റി ഓഫ് 20 m/s if it stops in 4 seconds. 4 സെക്കൻഡ് കൊണ്ട് ഒരു മൂവ് ചെയ്യുന്ന 20 മീറ്റർ പെർ സെക്കൻഡിൽ മൂവ് ചെയ്യുന്ന ഒരു കാറ് സ്റ്റോപ്പ് ആവുകയാണെന്നുണ്ടെങ്കിൽ അത് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 20 മീറ്റർ പെർ സെക്കൻഡാണ്. പിന്നെ എന്ത് ചെയ്യാണ്, സ്റ്റോപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്താണ് ആക്സലേഷൻ റിട്ടാർഡ് ചെയ്യാണ്. 4 സെക്കൻഡ് കൊണ്ട് എന്ത് ചെയ്യുന്നു, അത് സ്റ്റോപ്പ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യുന്നത്? അപ്പോൾ ഇതിനെ നമ്മൾ ന്യൂട്ടൻ്റെ ലോ ഓഫ് മോഷനാണ്, അതിൽ നമുക്കറിയാം ന്യൂട്ടൻ്റെ 3 ലോസ് ഉണ്ട്, അതിലുള്ള ഇക്വേഷൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിലൊരു ഇക്വേഷനാണ് വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്നുള്ളത്. വി എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി ആണ്. ഫൈനൽ വെലോസിറ്റി നമുക്കറിയാം ഒരു വെഹിക്കിൾ സ്റ്റോപ്പ് ആവുകയാണെന്നാണ് പറയുന്നത്, അതുകൊണ്ട് തന്നെ ഫൈനൽ വെലോസിറ്റി 0 ആണ്. ഇനീഷ്യൽ വെലോസിറ്റി ആണ് യു, അത് 20 മീറ്റർ പെർ സെക്കൻഡ് നമ്മളവിടെ കൊടുത്തു. എ എന്ന് പറയുന്നത് റിട്ടാർഡേഷൻ ആണ്. റിട്ടാർഡേഷൻ നമ്മൾ എ എന്ന് കൊടുത്തു, അത് എത്രയും നമുക്ക് കണ്ടുപിടിക്കണം. ഇൻറ്റു 4 സെക്കൻഡ് കൊണ്ടാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്, അതുകൊണ്ട് 4 എന്ന് കൊടുത്തു. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് റിട്ടാർഡേഷൻ -5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് കാണേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത ഇക്വേഷൻ ഉപയോഗിക്കുകയാണ്. എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ. അപ്പോൾ ഇതിൽ എസ് എന്ന് പറഞ്ഞാണ് ഡിസ്റ്റൻസ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ യു എന്ന് പറഞ്ഞാൽ 20, നമ്മൾ നേരത്തെ പറഞ്ഞു ഇനീഷ്യൽ വെലോസിറ്റി. ടി എന്ന് പറയുന്നത് 4 സെക്കൻഡാണ്, ഹാഫ് ഇൻറ്റു ആക്സലറേഷനിലെ റിട്ടാർഡേഷൻ -5 ഇൻറ്റു ടി എന്ന് പറയുന്നത് 4 സെക്കൻഡ് അതിൻ്റെ സ്ക്വയർ. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 40 മീറ്റർ എന്ന് കിട്ടും. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി, 40 മീറ്റർ. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ എന്നൊക്കെ, ഇഫ് ടു ഫോഴ്സസ് 8 kN ആൻഡ് 6 kN ആക്ട് അറ്റ് റൈറ്റ് ആംഗിൾ ടു ഈച്ച് അതർ ദ റിസൾട്ടന്റ് ഫോഴ്സ് വിൽ ബി. രണ്ട് ഫോഴ്സുകൾ 8 kN 6 kN എന്താണ് റൈറ്റ് ആംഗിളിൽ മീറ്റ് ചെയ്യാണ്. അതിൻ്റെ റിസൾട്ടന്റ് എവിടെയാണ് ഉണ്ടാവുക? അതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. റിസൾട്ടന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ആർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എന്താണ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq കോസ് തീറ്റ എന്നുള്ളതാണ്. തീറ്റ എന്ന് പറഞ്ഞാൽ ആ രണ്ട് ഫോഴ്സുകൾക്കിടയിലുള്ള ആംഗിൾ. അപ്പോൾ ഇവിടെ നമ്മളത് അപ്ലൈ ചെയ്യുമ്പോൾ 8² + 6² അത് റൈറ്റ് ആംഗിളിൽ മീറ്റ് ചെയ്യണോണ്ട് 2 × 8 × 6 × കോസ് 90 എന്ന് വരും. സോ അതിൻ്റെ ആൻസർ നമുക്ക് കിട്ടുന്നത് √64 + 36, അതായത് കോസ് 90 എന്നുള്ളത് 0 ആണ്. ഇപ്പോൾ 64 + 36 എന്ന് പറഞ്ഞാൽ √100 വരും, വിച്ച് ഈസ് ഈക്വൽ ടു 10 kN എന്ന് കിട്ടും. സോ അതിൻ്റെ ആൻസർ ഈസ് ഓപ്ഷൻ ബി, 10 kN. ഓക്കെ, ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം, കോപ്ലാനാർ കൺകറന്റ് ഫോഴ്സസ് ആർ. എന്താണ് കോപ്ലാനാർ കൺകറന്റ് ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ? കൺകറന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിന്റിൽ തന്നെ വന്ന് മീറ്റ് ചെയ്യുന്ന ഫോഴ്സുകളെയാണ് കൺകറന്റ് എന്ന് പറയുക. കോപ്ലാനാർ എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും, ഒരേ പ്ലെയിനിലായിരിക്കും. അപ്പോൾ ഒരേ പ്ലെയിനിലുള്ള ഒരുപാട് ഫോഴ്സസുകൾ ഒരേ പോയിന്റിൽ വന്ന് മീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ കോപ്ലാനാർ കൺകറന്റ് എന്ന് പറയും. സോ ഇവിടെ ഓപ്ഷൻ എ ആണ്, വിച്ച് മീറ്റ് അറ്റ് വൺ പോയിന്റ് ആൻഡ് ദെയർ ലൈൻ ഓഫ് ആക്ഷൻ ലൈൻ ഇൻ ദ സെയിം പ്ലെയിൻ. അതിനെയാണ് കോപ്ലാനാർ കൺകറന്റ് എന്ന് പറയുക. ഒരേ പ്ലെയിനിലായിരിക്കും, എന്നാൽ ആ എല്ലാ ഫോഴ്സുകളും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. അതിനെ കോപ്ലാനാർ കൺകറന്റ് എന്ന് പറയും. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം, മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ സ്ക്വയർ ഓഫ് സൈഡ് 12 cm. ഒരു സ്ക്വയർ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എങ്ങനെയാണ് കാണുക? നമുക്കറിയാം റെക്ടാങ്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറഞ്ഞാൽ BDQ/12 ആണ് അല്ലെ. മൊമെന്റ് ഓഫ് ഇനേഷ്യ കാണുന്നത് BDQ/12 ആണ്. ഇവിടെ ബേസും ഡെപ്തും സെയിം ആണ്. അപ്പോൾ അത് അപ്ലൈ ചെയ്യുമ്പോൾ 12 × 12³ / 12 എന്ന് കിട്ടും. 12 ഉം 12 ഉം ക്യാൻസൽ ആവും. 12³ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1728 cm⁴. മൊമെന്റ് ഓഫ് ഇനേഷ്യയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് റൈസ് ടു 4 ആണ് എപ്പോഴും വരിക, നമുക്കറിയാം. കാരണം ഇവിടെ തന്നെ BD³ ആണ് അല്ലേ. അപ്പോൾ cm⁴. അപ്പോൾ 1728 cm⁴ എന്നുള്ളതാണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ സ്ക്വയർ. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.